നമസ്കാരം റാഫ് റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സമീപകാലത്ത് അർജൻറ്റീനയുടെ ദേശീയ ടീം സ്വന്തമാക്കിയ നേട്ടങ്ങൾക്കെല്ലാം പിറകിൽ പ്രധാനമായും പ്രവർത്തിച്ച വ്യക്തി അത് അവരുടെ പരിശീലകനായ ലയണൽ സ്കലോണി തന്നെയാണ് കേവലം നാല് വർഷങ്ങൾ കൊണ്ട് അർജൻറ്റീന ദേശീയ ടീമിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ ഈ പരിശീലകന് സാധിക്കുകയായിരുന്നു എന്നാൽ ഈയിടെ അർജന്റീനയുടെ പരിശീലക സ്ഥാനം താൻ ഒഴിഞ്ഞേക്കും എന്നുള്ള ഒരു സൂചന സ്കലോണി നൽകിയിരുന്നു പക്ഷേ കോപ്പ അമേരിക്കയിൽ അർജന്റീനയെ പരിശീലിപ്പിക്കാൻ സ്കലോണി ഉണ്ടാകും എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് അതിനുശേഷം അദ്ദേഹം അർജന്റീനയിൽ തുടരുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല ഇതിനിടെ എം എൽ എസിൽ പരിശീലിപ്പിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം സ്കലോണി തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭാവിയിൽ താൻ അമേരിക്കൻ ലീഗിനെ പരിഗണിക്കും എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ പോർട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അമേരിക്കൻ ലീഗ് ഇപ്പോൾ ഒരുപാട് ഇംപ്രൂവ് ആയിട്ടുണ്ട് ഒരുപാട് യുവ താരങ്ങളെ അവർ കൊണ്ടുവന്നു മികച്ച പ്രൊജക്റ്റ് അവർക്കുണ്ട് അൽമേഡയും വെലാസ്കോയും ഉൾപ്പെടെയുള്ള മികച്ച താരങ്ങൾ അവിടെയുണ്ട് തീർച്ചയായും ഭാവിയിൽ ഞാൻ അമേരിക്കൻ ലീഗിനെ പരിഗണിക്കും അവിടെ പരിശീലകനായി എത്തുന്നതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ എനിക്കെപ്പോഴും ഇഷ്ടമാണ് അമേരിക്കൻ ലീഗ് എന്നെ ആകർഷിക്കുന്ന ഒന്നാണ് ഇതാണ് അർജന്റീനയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയെ നിലവിൽ പരിശീലിപ്പിക്കുന്നത് മറ്റൊരു അർജന്റീൻ പരിശീലകനായ ജെറാർഡോ മാർട്ടിനോയാണ് എന്നാൽ അവരുടെ പ്രീ സീസൺ മോശമായിരുന്നു അതുപോലെ തന്നെ ഈ സീസണിൽ ഇനി പ്രത്യേകിച്ച് കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും മാർട്ടിനോയുടെ സ്ഥാനം നഷ്ടമാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്കലോണി മെസ്സിയുടെ ഇന്തർമയാമിയെ പരിഗണിച്ചേക്കാം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഉമ്മ കൊണ്ടും കാണാം